നമസ്കാരം. ഒരു തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. ഈ പ്രാവശ്യം പാർലമെന്റ് ഇലക്ഷനിൽ കേരളത്തിലെ ഒരു സാധാരണക്കാരനായ സൈമൺ എന്ന ഓട്ടർഷക്കാരൻ എന്നെ കുറെ ദിവസമായി വിളിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സൈമ? സൈമൺ ചെമ്പ് നോക്കില്ല അല്ലെ? എത്ര നാളായി ഓട്ടർഷ തൊഴിലാളി? ഏതെങ്കിലും യൂണിയനിലുണ്ടോ? ഇല്ല. കാരണം യൂണിയൻകാരെല്ലാം അവരുടെ നിലനിൽപ്പിനും പിന്നെ കുറച്ചു പേർക്ക് പണിയെടുക്കാതെ ജീവിക്കാനുള്ള ഒരു സെറ്റപ്പാണ് നാട്ടിൽ നടന്നത്. തൊഴിലാളികൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ഒരു യൂണിയൻകാരും ഒന്നും പ്രവർത്തിക്കുന്നില്ല. നമ്മളുടെ പണിമുടക്കി അവർക്ക് വേണ്ടി നടക്കുക. വീട്ടിലാരൊക്കെ? എന്റെ വീട്ടില് ഞാൻ സിംഗിളാണ്, പിന്നെ ചേട്ടനുണ്ട്, ചേട്ടന്റെ വൈഫുണ്ട്, അപ്പനും അമ്മയും മരിക്കുന്നു. എന്ത് വരുമാനമുണ്ട് സൈമാവി ഓട്ടോ ഓടിച്ചുണ്ട്? നമുക്ക് ഒരു, ഞാനധികം അലഞ്ഞു ഓടാറില്ല, എന്നാലും ഒരു 1500 രൂപ ഞാൻ സ്വന്തം. ഇത് ഞാൻ എടുക്കുമ്പോ 2.5, ഇപ്പൊ 3.5 രൂപ അല്ലേ. പ്രീമിയം ഉണ്ടോ? ലോൺ ഉണ്ടോ? ആ കഴിഞ്ഞു, ക്ലോസ് ചെയ്ത് ഞാൻ. സൈമൺ എന്താണ് ഇവിടുത്തെ വോട്ടർമാരോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് വന്നിട്ടും സാധാരണക്കാര് ഞങ്ങളെപ്പോലെയുള്ളവരുടെ പ്രശ്നങ്ങൾ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തെരഞ്ഞെടുപ്പ് വിഷയമല്ല, അതൊരു ചർച്ചയല്ല. മുഖ്യധാര മാധ്യമപ്രവർത്തകർ പോലും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പറയുന്നില്ല. അവർക്ക് വിഷയം എതിർ സ്ഥാനാർത്ഥിയെയും പാർട്ടി നേതാക്കളെയും തേജോദയം ചെയ്യുകയും അല്ലെങ്കിൽ മതവും ജാതിയും വർഗവും അമ്പലം പൊളിച്ച് പള്ളി പണിയുന്നതും പള്ളി പൊളിച്ച് അമ്പലം പണിയുന്നതും ഇന്നുമായുള്ള കാര്യങ്ങളൊക്കെ ജനമധ്യത്തിൽ കൊണ്ടുവന്ന് ജനങ്ങളുടെ കണ്ണിൽ മണ്ണ് വാരിയിട്ട് ഇലക്ഷന് എങ്ങനെയെങ്കിലും ജയിച്ച് 5 വർഷവും കൂടി ഭരണം പിടിച്ചടക്കുക. ഈ അപവാദം പറയാന്ന് പറഞ്ഞാൽ നീ കെട്ടില്ലെന്ന് ചോദിക്കുമ്പോ അവര് നീ കെട്ടില്ലെന്ന്. അത് തന്നെ, നീ അന്ന് കെട്ടില്ലെന്ന് കെട്ടില്ലെന്ന് ചോദിക്കും. കളവാണ് മെയിൻ പ്രശ്നം. അഴിമതി. 75 വർഷമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. ഇതുവരെയും എല്ലാ പ്രതിപക്ഷത്തിരിക്കുന്നവരും മറ്റു ഭരണകക്ഷിയുടെ അഴിമതിയെ കുറിച്ച് പലവിധ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇവിടെ ബന്ധു നടത്തുകയും പൊതുമുതൽ നശിപ്പിക്കുകയും നിയമസഭ വരെയും തല്ലിപ്പൊളിച്ചിട്ടുണ്ട്. ഇന്നുവരെയും ഒരാളെയും ശിക്ഷിച്ചിട്ടില്ല. അല്ല, ഇവര് ഭരണത്തിൽ വരുന്നത് മറ്റവരെ കുറ്റം പറഞ്ഞിട്ട്, ആ കുറ്റം പറഞ്ഞിട്ട്, പക്ഷെ വന്നിട്ട് ഇവര് ഇത് തന്നെയാണ് അവര് തുടരണത്. ഈ കേരളത്തിലെ മലയാളികൾ എല്ലാരും ഭയങ്കര വിദ്യാഭ്യാസവും അറിവും, ഇപ്പൊ നിനക്ക് വരുമ്പോ ഭയങ്കര അറിവാണ്, നമസ്കാരം. പക്ഷെ ഈ അറിവ് രാഷ്ട്രീയത്തിലോട്ട് വരില്ല, ഇലക്ഷനിൽ കാണുന്നില്ല. ഇലക്ഷനിൽ കാണില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് ആൾക്കാർ ഇറങ്ങുന്നത് അവനവന്റെ നിലനിൽപ്പിനും സാമ്പത്തിക ലാഭത്തിനും വേണ്ടിയാണ്. മുതൽ മുടക്കില്ലാത്ത ഒരു വൻ വ്യവസായമായി രാഷ്ട്രീയം മാറി ഇന്ന്. പിന്നെ രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് തോന്നിയവാസം വേണമെങ്കിലും ചെയ്യാം. കള്ളക്കടുത്ത കൊലപാതകോ എന്ത് പിടിച്ചുപറയാ, എന്ത് ചെയ്താലും ഇവിടെ നിയമ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കൂല, അവനെതിരെ നടപടിയെടുക്കൂല, അവനെതിരെ ഒരു തെളിവും ഉണ്ടാവില്ല. അല്ല, നിയമസഭ തല്ലിപ്പൊളിച്ചപ്പോൾ എന്റെയും തങ്ങളുടെയും നികുതിപ്പണവും സൈമന്റെയും നാട്ടുകാരുടെയും നിങ്ങളുടെ ഒക്കെ നികുതിപ്പണവും അവിടെ തല്ലിപ്പൊളിച്ച് കമ്പ്യൂട്ടർ കസേരയൊക്കെ തള്ളി, നല്ല എയർ കണ്ടീഷൻ വന്നിട്ടുണ്ട്, അവന്മാരത് തല്ലിപ്പൊളിച്ചിട്ട് അതിന് തെളിവില്ലെന്നും അങ്ങനെ നടന്നില്ലെന്നും പറഞ്ഞാൽ കേസ് കൊടുത്താണ്. അപ്പൊ നമ്മള് കണ്ടുകൊണ്ട് കണ്ടത്, ലോകം മുഴുവൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണത്. അതിന് കോടതി 5 ലക്ഷം രൂപ പിഴ വിധിച്ച്. എന്നിട്ട് ഈ ഖജനാവിലെ നമ്മൾ കൊടുക്കുന്ന നികുതിപ്പണം തന്നെ 15 ലക്ഷം രൂപ കൊടുത്ത് അവര് വേറെ വക്കീലിനെ കൊണ്ടുവന്ന് ഇവര് ചെയ്തില്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിയമസഭയെ കയറി തുണിമുഖി കാണിച്ച് നിത്തം ചോദിച്ച ആൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കേരളത്തിൽ ഇരിക്കുകയാണ്. അത്രയും കേരളത്തിന് അല്ല, അത്രയും അധംപതനമാണ് ഈ രാഷ്ട്രീയത്തിൽ വന്നേക്കണമെന്നാണ് അത് തെളിയിക്കുന്നത്. കാരണം രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുന്ന ആൾക്കാർ മുഴുവൻ 140 MLA 20 MP ഈ 140 MLA 20 MP കേരളത്തിൽ നിരവധി ബസ് സ്റ്റോപ്പുകളും ഈ ഹൈമാസ്ക് ലൈറ്റും വെച്ചിട്ട് ഒരെണ്ണത്തിന്റെങ്കിലും ചെലവ് കൃത്യമായിരിക്കും? അഴിമതി നടക്കാത്ത ഒരെണ്ണം ഉണ്ടാവും? ഒരെണ്ണം ഉണ്ടാവില്ല. കാരണം ഒരു 5000 രൂപക്ക് പണിയുന്ന ഒരു ബസ് സ്റ്റോപ്പിന് 5 ലക്ഷം രൂപ അവരുടെ MLA ഫണ്ടിന്നോ MP ഫണ്ടിന്നോ ചെലവാക്കിയെന്നും പറഞ്ഞാണ് അവർ ബോർഡ് എഴുതി വെക്കുന്നത്. ഇതിനിവിടെ ഒരു ഓഡിറ്റിംഗ് ഉണ്ടോ ഈ നാട്ടില്? ഈ ഓരോ MLAണ്ടോ? നീ എന്നോട് ചോദിച്ചാൽ, അല്ല ഞാൻ പൊതുജനത്തിനോട് ചോദിക്കാണ്, ഒരു ഓഡിറ്റിംഗ് ഉണ്ടോ ഇതിന്? ഇവരെങ്ങനെ ഈ കാശ് മുടക്കുന്നുണ്ട്? അത്രയും കാശ് അതിന് ചെലവായിട്ടുണ്ടോ? ഒരു കളുങ്ക് പണിതാലും അവിടെ കൊണ്ടുവന്ന MPയുടെ MLAയുടെയും പഞ്ചായത്ത് മെമ്പറിന്റെയും ഒക്കെ പേരെഴുതി അപ്പൊ തന്നെ മാർബിളിൽ കൊത്തി വെക്കും. പക്ഷെ അവരുടെ തറവാട്ട് സ്വത്ത് വിറ്റിട്ടാണ് കൊണ്ടുവന്ന് പണിതെന്നും പറഞ്ഞാണ് ഈ വെക്കണം. പക്ഷെ അതിനകത്തുകൂടി ഒരു 10 ദിവസം നമുക്ക് കൃത്യമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. ഇന്ന് പണിയുന്ന നിർമ്മാണ പ്രവൃത്തികളെല്ലാം ഒരു റോഡ് പോലും കൃത്യമായിട്ടില്ല. ഒരു കളുങ്ക് പണിതാൽ 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ അതിലേക്കൂടി ചാടി 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 നടുപൊടിക്കണം. ഞാൻ ഈ വണ്ടിയുടെ ഈ ഫ്രണ്ട് ഒരു 2 മാസത്തിലൊരിക്കെങ്കിലും പണിയണം. കാരണം ഈ നമ്മുടെ ഇത്രയും നല്ല
ഇത്രയും നല്ല എം എൽ എമാരും എം പിമാരും ഉണ്ടാക്കിയ ഓടിന്റെ ഗുണം കൊണ്ടാണ്. ജനങ്ങളോട് പിന്നെ എന്താ പറയാനുള്ളത്? ജനങ്ങളോട് ഞാൻ പറയണത്, ഇപ്പൊ നമ്മൾക്ക് ഇവിടെ വിദ്യാഭ്യാസമോ പ്രായമോ ഇലക്ഷനിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു മാനദണ്ഡമല്ല, ഒരു നിയന്ത്രണമില്ല. കട്ടിലേക്ക് കിടക്കണവനെ ആയാലും കൊണ്ടുവന്ന് സ്ഥാനാർത്ഥി ആക്കും ജയിപ്പിക്കും, എന്നിട്ട് ഖജനാവിലെ കാശുകൊണ്ട് അവന് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോയി വൻപിച്ച ചികിത്സയാണ് നടത്തുന്നത്. അപ്പൊ ഇന്നത്തെ ഇതനുസരിച്ച് ചിലർക്കൊക്കെ ഒരു ചികിത്സക്ക് 10 കോടി 20 കോടി ഒക്കെ വരും. അവനെ മന്ത്രിയാക്കണം നല്ലത്. ആ അല്ല, വേറൊരു സംവിധാനം കൂടി ഉണ്ട് ഇവിടെ. ഇവിടെ അതിനൊരു കണക്കില്ല. ഈ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ചേക്കണതിന് ഒരു കണക്കില്ല. അത് കാരണം ഇവര് തന്നെ ഉണ്ടാക്കി വെച്ചേക്കണ നിയമമാണ്. ഇവർക്ക് യഥേഷ്ടം വാരി ചാക്കിലാക്കി വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനമാണത്. ഇവര് ഇവരെന്ന് പറയുമ്പോ ഞാനും നീയും അവരും നിങ്ങളും കൂടി അല്ലെ ഇവര് കുത്തി ചെയ്യിപ്പിക്കണത്. നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തൊരു കാലമല്ലേ? അതിപ്പോഴല്ലേ വന്നേക്കണം? അല്ല, ഇപ്പൊ ഞാൻ പറയണത് ഒരു ചെറുപ്പക്കാരനാണ് നമുക്ക് 2020 സ്ഥാനാർത്ഥിയായി കിട്ടിയേക്കണത്. പിന്നെ കിഴക്കമ്പലം ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്. എന്റെ ഒരുപാട് സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ പോയി അവിടുത്തെ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റും അവിടുത്തെ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടു ബോധ്യപ്പെട്ടവനാണ്. ഞാൻ പറയണ ആ സംവിധാനം കേരളം ഒട്ടും വന്നു. അതിനുവേണ്ടി നമ്മുടെ ജനങ്ങൾ ഈ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് മോചനം നേടിയിട്ട് അവർക്ക് പിന്തുണ കൊടുത്ത് അവര് ജയിപ്പിച്ചിവിടെ അധികാരത്തിൽ വരുത്തണം. ഞാനും നീയും ഈ തൊണ്ട പൊട്ടി പറഞ്ഞിട്ട് ഇവിടെ എൽ ഡി എഫ് യു ഡി എഫ് മാറി മാറിയുള്ള ഈ ചക്കളത്തിക്കളി അല്ലാതെ ഒരു നല്ല കിണ്ണത്തിൽ നല്ല വെള്ളിത്തളികയിൽ നമ്മൾ അന്നം വിളമ്പിയേക്കാണ്. അതിൽ പൂഴി വാരി ജനമിട്ട ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അത് നമുക്ക് ഇങ്ങനെ പറയാം, പക്ഷെ ഓരോരുത്തരുമാണ് ചെയ്യേണ്ടത്. ഓരോരുത്തരും ഇനി സ്വന്തം ബുദ്ധിയുണ്ട്. രാഷ്ട്രീയക്കാർ സ്റ്റഫ് ചെയ്ത് വെച്ച തലച്ചോറല്ല നമ്മുടെ തലച്ചോറ്. നമ്മൾ കഴിക്കുന്ന അന്നത്തിന്റെ തലച്ചോറ് ബുദ്ധിയും വെച്ച് നമ്മൾ ചിന്തിക്കണം. ഇനി ആരാ നമ്മൾ വിജയിപ്പിക്കണം? ഇവരോടൊക്കെ എങ്ങനെ നമ്മൾ പെരുമാറണം? നമ്മളോട് ഒട്ടും മേടിച്ചിട്ട് പോയിട്ട് തിരിഞ്ഞു നിന്ന് നമ്മളെ കൊഞ്ഞനം കുത്തുന്ന ജനപ്രതിനിധികളെ നമ്മൾ പിടിച്ചു നിർത്തി ചോദിക്കണം ഓരോരുത്തരും. എന്നാലേ കൊള്ള അവസാനിക്കുള്ളൂ. ഇവര് ഈ മറ്റേ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞ് രണ്ടു കൊല്ലം കൂടുമ്പോഴത്തേക്കും ഇവരുടെ പുറകെ ഇംഗ്ലാവ് വിളിക്കാനും ഇവർക്ക് വേണ്ടി ഗുണ്ടായുധം കാണിക്കാനും തല്ലാനും കൊല്ലാനും നടക്കണവരെയൊക്കെ പിടിച്ച് നിർത്തിയിട്ട് രണ്ടു കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഖജനാവിൽ നിന്ന് ഇവർക്ക് പെൻഷൻ വാരിക്കോരി കൊടുക്കല്ലേ? സൈമൺ എത്ര വയസ്സായിരുന്നു? എനിക്ക് ഇപ്പൊ 54 വയസ്സായി. 54 വയസ്സായ സൈമൺ കേരളത്തിൽ ഇപ്പോൾ കുറച്ചു നാളുകളായിട്ട് ഗുണ്ടായുസോ അക്രമം ആർക്കും ആരെയും തല്ലാം. കലാശക്കൊട്ടിൽ മസിൽ പവറും ഗുണ്ടായുസോ അല്ലേ ഇപ്പൊ കേരളത്തിൽ പോണത്? അതെ, അത് നിയമ സംവിധാനം കൃത്യമല്ലാത്ത കാരണമാണ് നമ്മുടെ നഷ്ടപ്പെട്ടു. നമ്മളുടെ ഇവിടെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ച് ഒരു പുതുപ്പെടുത്താനോ അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള ഒരു ജനപ്രതിനിധിയോ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി നമ്മളൊരു കേസ് കൊടുക്കേ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ കേസ് അവന്റെ രണ്ട് തലമുറ തീർന്നാലും ആ കേസിനൊരു തീരുമാനമാവില്ല. അപ്പൊ അവന് അഴിമതി ചെയ്യാൻ വീണ്ടും പ്രോത്സാഹനമാണ്. കാരണം അവനറിയാം അവിടെ ശിക്ഷിക്കപ്പെടുന്നു, അവന്റെ അയവിൽ അവൻ ശിക്ഷിക്കപ്പെടുന്നില്ല. പോലീസുകാർക്ക് ഇവിടെ ഇങ്ങനെ വലിയമാർക്കെതിരെ ഇന്ന് കേസെടുത്ത് നടത്തിക്കൊണ്ടോ പറ്റും? പോലീസുകാർക്ക് അതിനുള്ള നിയമമുണ്ട്. അതിനുള്ള നട്ടല് ഉള്ള വരണാധികാരി അവരെ കൂട്ടി ചെയ്യിക്കാൻ നട്ടലുള്ള ഭരണാധികാരി അധികാരത്തിൽ വരണം. ജേക്കബ് തോമസിന്റെ നട്ടലുള്ളത് കൊണ്ടാണല്ലോ പെൻഷൻ കിട്ടാണ്ട് പോയത്. പക്ഷെ അവര് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അയാൾക്കെതിരെ നിന്ന്. അയാൾ ഒരു ബലിയാടായി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സത്യസന്ധമായ നിയമം നടപ്പാക്കുകയൊക്കെ ചെയ്തു. ഇത്രയും ചെയ്തിട്ടും അയാൾക്ക് ഈ കുയില് കൂകണ പോലെ നമുക്കൊന്ന് കൂകാൻ പറ്റണല്ലോ. അല്ല, നമുക്ക് അതിനുള്ള ഒരു വേദിയോ ഒരു ഇതില്ല. രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഒരുപാട് ഇതിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരുപാട് വേദികളുള്ളത്. നമുക്ക് സാധാരണക്കാരന് ഒന്നിലും നമ്മൾ ഒരു രാഷ്ട്രീയത്തിലും പെടാതെ നടക്കണം. സത്യസന്ധമായി പണിയെടുത്ത് ജീവിക്കണം. നാട്ടില് സത്യസന്ധത പുലരണമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് പ്രതികരിക്കാൻ ഒരു വേദിയില്ല ഇവിടെ. അതുകൊണ്ടാണ് ഈ ജേക്കബ് തോമസിനെ പോലെയുള്ളവർക്ക് ജനങ്ങളെ പിന്തുണ കിട്ടാതെ. കേരളത്തില് കൊച്ചി എയർപോർട്ടിലും കോഴിക്കോട് എയർപോർട്ടിലും കണ്ണൂർ എയർപോർട്ടിലും തിരുവനന്തപുരം എയർപോർട്ടിലും എല്ലാ ദിവസവും കിലോ കണക്കിന് സ്വർണ്ണമാണ് പിടിക്കുന്നത്. ഈ സ്വർണം പിടിക്കുന്നത് ഇവിടുത്തെ ഭരണാധികാരികളും പോലീസും കസ്റ്റംസും ഒന്നും അറിയാണ്ടാണ്. കേന്ദ്രം അടക്കം ആരും അറിയാതെ ഒന്നുമല്ല ഇത് പിടിക്കണതും വന്നതും. ഇന്നേ വരെ ഈ സ്വർണം എവിടെ നിന്ന് വന്നി എങ്ങോട്ട് പോകുന്നു കൊടുത്തയച്ചത് എന്ന് ഇവിടെ ഒരു അന്വേഷണമോ അങ്ങനെ ഒരാളെ പിടിച്ചതായിട്ടോ കേട്ടിട്ടില്ല. ഈ കുണ്ടനാവിനെ പിടിക്കും. ഇപ്പൊ 10 കിലോ സ്വർണം പിടിച്ച് അതിന് എത്ര രൂപ പിഴ ഇട്ട് കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് പോയേനെ. അവൻ പോയിട്ട് അടുത്ത ഫ്ലൈറ്റിന് പോയിട്ട് വീണ്ടും കുട്ടിയാണ് അതിന്റെ രണ്ട് ഭീമാ ജ്വല്ലറി പോയിട്ട് താങ്കള് അവിടുന്ന് കുറച്ച് സ്വർണം എടുത്ത് എന്നിട്ട് കാണാണ്ട് പുറത്തിട്ട് വരും. ആ സെക്യൂരിറ്റിക്കാരൻ പിടിച്ചു കഴിയുമ്പോഴേ കുറച്ച് പൈസ കൊടുത്തിട്ട് നീ കൊണ്ടെത്തിയില്ലടാ ഞാൻ മറന്നുപോയതാണ് എന്നാ പൈസ പിടിച്ചാൽ എന്ന് പറഞ്ഞാൽ അവര് സമ്മതിക്കൂല. കട്ടിട്ട് തിരിച്ചു കൊടുക്കണ പോലെ പറ്റൂല. ഇവിടെ കട്ടിട്ട് ഒരുപാട് ആൾക്കാർ സർക്കാർ ജോലിക്കാർ വരെ കട്ടിട്ട് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും അത് തിരിച്ചടച്ച് ഇവിടെ വെറുതെ വിട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഈ സംസ്കാരമുള്ള കേരളത്തിലല്ലേ? ബികോം സികോം ഡികോം ഇതാണ്. ഈ രാഷ്ട്രീയക്കാർക്ക് തന്നെ അനധികൃതമായിട്ട് എന്തോരം കാശാണ് കിട്ടണത്.
ഇപ്പൊ ഒരു മാസം ഫോൺ അലവൻസ് എന്നും പറഞ്ഞിട്ട് 15,000 രൂപ കൊടുക്കുന്നുണ്ട്. ഇവിടെ 500 രൂപ ഉണ്ടെങ്കിൽ അൺലിമിറ്റഡ് ഡാറ്റയും ഫോണും കിട്ടുന്ന കാലത്താണ് ഈ 15,000 രൂപ ഒരു മാസം അവർക്ക് കൊടുക്കണം. ഇത് എത്ര പേർക്ക്? 150 പേർക്ക് കൊടുക്കേണ്ട കൂടാ. നമ്മളുടെ നികുതി പണം നമ്മള് ഞാൻ തന്നെ അടുത്ത്. അപ്പൊ ഈ പിണറായിയും ഉമ്മൻചാണ്ടിയും മാറി മാറി ഇവരൊക്കെ കൂടി എടുക്കാൻ പോണ കടം, മുഖ്യമന്ത്രി എടുക്കുന്ന കടം അടക്കണ ആരാ? അത് നമ്മള് പണിയെടുത്ത. അവര് തിന്നണ ഓരോ ദിവസം തിന്നോണ്ടിരിക്കണതിന് നമ്മളടക്കണം. ഇപ്പൊ ജന എന്താണ് നവകേരള യാത്ര അങ്ങനെ ഏതാണ്ട് പറഞ്ഞിട്ട് കേരളം മുഴുവൻ കുറെ മകളൊക്കെ പൊളിച്ച് അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അവര് തന്നെ ഓരോരുത്തർക്കും ഏതാണ്ട് 1.5 ലക്ഷം രൂപ വെച്ച് വരും. 35 ലക്ഷം രൂപ മന്ത്രി 20 മന്ത്രിമാർക്കും കൂടി അവര് തന്നെ ഖജനാവിൽ നിന്ന് എഴുതി. 9 കോടിയുടെ പോസ്റ്റർ അടിച്ചു. ഇതെല്ലാം ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ടും അങ്ങനെയൊക്കെ നോക്കുമ്പോ നീ സമ്പന്നല്ലടാ. ഒരു കോടീശ്വരം ഭരിക്കുന്ന നാട്ടിൽ സമ്പന്നനാണ് പോലും പറ്റില്ല. അത് ശരിയാണ്. അഭിമാനിച്ചൂടെ ഇത് എല്ലാം ഇതിന് അന്നിട്ട് കണ്ണു അപമാനിച്ചൂടെ? അല്ല, നമുക്ക് അപമാനിക്കാനേ പറ്റുള്ളൂ. അപ്പഴും നടപടി നമുക്കെതിരെ ഉണ്ടാവുള്ളു. ഈ തെറ്റ് ചെയ്യുന്നവനെതിരെ ഒരു നടപടി ഇടയില്ല. ഇവിടെ ഇപ്പൊ നമ്മുടെയൊക്കെ ഓർമ്മ വെക്കുമ്പോ ഈ 5 രൂപയുടെ കഞ്ചാവ് 10 രൂപയുടെ കഞ്ചാവ് കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോ 500 കിലോ 1,000 കിലോ ഈ കഞ്ചാവും മയക്കുമരുന്നും കേരളത്തിൽ ഇത്രയധികം കൊണ്ടിരുന്നത് ഭരണാധികാരികൾ അറിയാണ്ട് തന്നെയാണ്. അല്ല, അവരുടെ അറിവോടെ തന്നെയാണ്. അവര് ആദ്യമേ നിയന്ത്രിച്ചിരുന്ന വേണമെങ്കിൽ അവർക്ക് ഇത് ഇവിടെ ഇല്ലാതെ ആക്കാമായിരുന്നു. കാരണം എന്താണെന്നറിയാവോ? ഈ മയക്കുമരുന്നിനും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് അടുത്ത തലമുറ പ്രതികരണ ശേഷി ഇല്ലാത്ത ഒരു തലമുറയായിരിക്കണം ഇവിടെ. ഇല്ല, പ്രതികരണ ശേഷി ഇല്ലെങ്കിലേ രാഷ്ട്രീയക്കാർക്ക് ഇവിടെ തോന്നിയാതും ചെയ്യാൻ പറ്റുള്ളൂ. ഇവൻ ഇവിടെ കഞ്ചാവ് അടിച്ച് NDMA അടിച്ച് തലക്ക് വെളിവില്ലാതെ അവിടെ ഇവിടെ കാണുന്നോളൂ. ഇവൻ എന്ത് തോന്നിയാതും ചെയ്യാൻ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മ നാളത്തെ കഞ്ഞിക്ക് വെച്ച് വെച്ചക്കണ അരി വരെ എടുത്തിട്ട് പോയാലും മിണ്ടൂല. കാരണം ഇവന് തെളിയില്ലല്ലോ. ഇപ്പോഴത്തെ പോക്കിന് ഇവരെയൊക്കെ തന്നെ ജയിച്ചാൽ ഇനി വീട് കയറി കെട്ടിയോളും മക്കളെ പിടിച്ചോണ്ട് പോയാലും നമ്മള് കഴിയും കെട്ടി നോക്കിയിരിക്കേണ്ട അവസ്ഥയാണ്. പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വലിയ പ്രയോജനം എനിക്ക് തോന്നണം. അതാണ് ആ ഒരു അവസ്ഥയാണ് ഇവിടെ. അപ്പൊ അതിനൊരു മാറ്റം വന്നോന്നുണ്ടെങ്കിൽ ജനങ്ങൾ തന്നെ ചിന്തിക്കണം. നട്ടെല്ലുള്ള ഒരു ഭരണാധികാരിയെ കേരളത്തിലെ അധികാരത്തിൽ യുഡിഎഫും പലതും എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞു വന്ന് ഇവര് പറയണത് മതസൗഹൃദവും തൈരും മതസൗഹൃദവും ഇതൊക്കെ കൂടി CA പൗരത്വം. ഇപ്പൊ ഇവിടെ ഓരോരോ മന്ത്രിമാർക്ക് ഓരോ പുതിയ കാർ മേടിച്ചത് കന്നഡ മേടിച്ചത് ഇതിന്റെയൊക്കെ ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും മറ്റു ഭരണ ഭരിക്കണ ആൾക്കാർ തന്നെ പ്രതിപക്ഷത്തിലെ ഓരോരുത്തരും മേടിച്ചതിന്റെ കണക്കും കൂടി കൊണ്ടുവന്നിട്ട് അപ്പൊ എന്താണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം പോയാ? ഇത് തന്നെ ഇവിടെ ഇവിടെ കൂട്ടുകച്ചവടമാണ് ഇവര്. കാരണം അവൻ 10 രൂപ വെക്കുമ്പോഴത്തേക്കും 6 രൂപ ഇപ്പുറത്തോട് ഇവനും കൊടുക്കും. 300-ൽ 313 മാർക്ക് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് ഇപ്പൊ കേരളം. ആ കേരളത്തിലുള്ളത് അത് തന്നെ. മൊത്തം എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതി കഴിഞ്ഞാൽ 300 മാർക്കായി കിട്ടുള്ളൂ. പക്ഷെ പരീക്ഷ എഴുതിയില്ലേ 350 മാർക്ക് കിട്ടും. പക്ഷെ വിദ്യാഭ്യാസ മന്ത്രി 917 എന്ന് പറയാൻ പറ്റുന്നില്ല. അത് പറയാൻ പറ്റൂല. അങ്ങനത്തെ മന്ത്രിയുള്ളപ്പോ ഇങ്ങനെ ആ മന്ത്രിക്ക് കുറച്ച് വിവരക്കുറവായതുകൊണ്ട് നമ്മൾ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിനെ വെച്ചു. അവരാണ് പറഞ്ഞ ഐ എം കീപ്പിംഗ് മൈ ഹൗസിംഗ് ഇതൊക്കെ കേൾക്കുമ്പോ നമ്മളേ ഞാൻ എനിക്ക് 8-ാം ക്ലാസ് 84-ൽ 8-ാം ക്ലാസ് കഴിഞ്ഞിറങ്ങിയ ഞാൻ അത് പരിഹരിച്ചല്ലേ. എനിക്ക് ഞാനിവരെ ഞാൻ സെന്റ് ജോർജ് സ്കൂളിലാണ്. ഞാൻ ഇവരെ പോലെ കൈക്കൂലി കൊടുത്തൊന്നും പഠിച്ചില്ല. അതെ, കൈക്കൂലി കൊടുത്തൊന്നും പഠിച്ചല്ല. പക്ഷെ എനിക്കത് കേട്ടപ്പോ തോന്നിയതേ ഈ നമ്മള് ലോകത്തിന്റെ മുമ്പിൽ നമ്മളെ നമ്മുടെ ചെലവിലിരുന്നോണ്ട് ഇവര് നമ്മളെ കളിയാക്കിയല്ല. ലോകത്തിന്റെ മുമ്പിൽ നമ്മളെ നാണങ്ങടേ മലയാളികളെ നാണങ്ങടേ. മലയാളിയുടെ ഇപ്പോഴത്തെ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊണ്ടുപോയാലും അറിയാം. കള്ള സർട്ടിഫിക്കറ്റ് ഇവിടെ കള്ള യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഇവിടെ പല ഇടവഴിയിലും കലൂരും പള്ളിമുക്കിലും പല ഇടവഴി ചെന്ന് എനിക്ക് ഏത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരുന്നുണ്ട്. അതൊക്കെ ഇവിടുത്തെ പറഞ്ഞുകൂടാ. എന്താ ഫോറിൻ കൺട്രീസിൽ ചെന്ന് BCOM ആണ് DCOM ആണ് MBA ആണ് എന്ന് പറഞ്ഞാൽ കൂടുതലും കള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഇവിടെ പരീക്ഷ ആ കോളേജിൽ പരീക്ഷ എഴുതാത്തവൻ വരെയും പാർട്ടിയുടെ നേതാവാണെങ്കിൽ ജയിച്ചു വരും. അതുകൂടെ നമ്മൾ കണ്ടതാണല്ല. എന്നിട്ട് അതിനെതിരെ അന്വേഷണം നടത്തണുണ്ട് ഇവര്. ഭയങ്കര അന്വേഷണം എന്ന് പറയണം, ഒരിക്കലും തീരൂല. ഈ ഇലക്ഷനിൽ നീ എന്താ പ്രതീക്ഷിച്ചത്? ഇവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കലില്ല. ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവരെ ഒന്ന് എവിടെങ്കിലും മൂലക്കിരുത്താൻ വേണ്ടി ജനങ്ങൾ വേണ്ടി ജനങ്ങള് ബുദ്ധിപരമായിട്ട് ഇവർക്കെതിരെ. ഒരിക്കൽ കൂടി ഞാൻ സാധാരണ വോട്ടർമാർക്ക് വേണ്ടി ചോദിക്കും, 140 MLA കേരളത്തില് 20 MPമാരും അവർ അനുമതിയില്ലാതെ കക്കാതെ ഒരു നല്ല പദ്ധതി ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഒരെണ്ണം പറയാൻ എനിക്ക് സാധിക്കും? എന്റെ അറിവിലില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിന്റെ അടിയിലിടണം. പിന്നെ ഞങ്ങൾക്ക് വിജിലൻസ് അന്വേഷണം ക്രൈം ബ്രാഞ്ച് അന്വേഷണത്തിലോട്ടൊന്നും ഞങ്ങൾക്കില്ല. സ്വയം ബുദ്ധി അല്ല. ഇവിടെ ഒരു ഏതൊരുത്തനും അറിയ ഒരു റോഡ് ഇത്ര ഒരു 1 കിലോമീറ്റർ റോഡ് മണത് അതിന് എത്ര രൂപ വരുമെന്ന് ഒരുമാതിരിയുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റൂപ്പ. കൺസെപ്ഷനായിട്ട് നമ്മൾ വിവരാവശ്യം കൊടുക്കാറുണ്ട് സൈമൺ?
വിവരാവകാശം ഞാൻ കൊടുക്കാറില്ല. കാരണം ഞാൻ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ രണ്ടു പ്രാവശ്യം വിവരാവകാശം കൊടുത്ത് എനിക്ക് വിവരമില്ലെന്നുള്ള രീതിയിലാണ് അവർ ഓരോ സർട്ടിഫിക്കറ്റും തന്നത്. വിവരാവകാശം കൊടുത്തിട്ട് കാരണം നമ്മൾ ചോദിക്കണേനല്ല അവർ മറുപടി തന്നെ. റോഡ് പൊളിച്ച് വീണ്ടും പണിതിട്ടുണ്ട്, കുറേ ലൈറ്റൊക്കെ കെട്ടിട്ടുണ്ട്. ലൈറ്റൊക്കെ എന്തിനാണ് ഈ തമ്മരം പുല്ലപ്പടി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനായിട്ട്? എത്ര ആ മൂന്നാല് കടകൾ അവിടെ ഇരിപ്പുണ്ട്, ആ കടകൾ ഒഴിച്ച് അതൊന്ന് പൂർവ്വസ്ഥിതിയിലാക്കി സഞ്ചാര യോഗ്യമാക്കാനായിട്ട് ഇവിടുത്തെ കൗൺസിലർക്കോ MLAക്കോ ഈ ഇപ്പൊ നിലവിലുള്ള MPക്കോ സാധിച്ചിട്ടില്ല. അവരെ കണ്ണു മുമ്പിലുള്ള സാധനമല്ലേ അതൊക്കെ ഒന്ന് സഞ്ചാര വിഭാഗം ഈ എറണാകുളം സിറ്റിയുടെ അകത്തുള്ള ഈ തിരക്ക് കുറച്ച് കുറയും. സൈമണ് വിദ്യാഭ്യാസമുള്ള, സംസ്കാരമുള്ള, സാക്ഷരതയുള്ള എല്ലാം തികഞ്ഞ മലയാളികളോട് എന്താ പറയാനുള്ളത്? എനിക്ക് നാളെ വോട്ട് ചെയ്യാൻ ബൂത്തിൽ പോണ വോട്ടർമാരോട് പറയാനുള്ളത്, നിങ്ങള് ഇന്നലെ വരെയും ചിലപ്പോ രാഷ്ട്രീയത്തിനും മതത്തിനും ഒക്കെ അടിമകളായിട്ട് നിന്നിട്ടുണ്ടാവും, പക്ഷെ അതെല്ലാം മാറ്റി വെച്ചോണ്ട് സ്വന്തം തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് വിവരവും വിദ്യാഭ്യാസവും സത്യസന്ധതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യുക, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി. അല്ലെ, ഇപ്പൊ ചിലരൊക്കെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അങ്ങനെ നോക്കുമ്പോ കോൺഗ്രസ് എന്ന് പറയുന്ന KV തോമസ് മൂന്ന് പ്രാവശ്യം മന്ത്രിയായിരുന്നു, അയാൾ വിട്ട് അതിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പോയി. ഈ KV തോമസിന് ഇല്ലാത്ത എന്ത് കോൺഗ്രസ് ആണ് പോസ്റ്റർ ഒട്ടിക്കണവനും ജയ് വിളിക്കണവനും ഉള്ളത്? AK ആന്റണിയുടെ മകനും BJPയിലോട്ട് പോയി. ഈ അവനില്ലാത്ത എന്ത് കോൺഗ്രസ് ആണ് പോസ്റ്റർ ഒട്ടിച്ച് നമ്മളെ തല്ലാൻ നടക്കണ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഉള്ളത്? അല്ല, അത് പത്മജക്ക് അവര് പറഞ്ഞൊരു കാശ് മേടിച്ചിട്ട് ഇപ്പൊ ഇന്ന് കാണുന്നവനാ, ചിലപ്പോ നാളെ LDF കാശ് കാര്യക്കുള്ളിൽ കൊടുത്താ അവര് നാളെ അവിടെ പോയിട്ട് LDF ആർക്ക് വേണ്ടി തരും പറയും. ഈ LDFലും ഉണ്ട് അൽഫോൺസ് കണ്ണന്താണ് MLA BJPയിലാണ്, BJPയിലാണ് രാജേന്ദ്രൻ, ഒരുപാട് പേരുണ്ട്. എല്ലാവരും എല്ലാവരുടെയും നിലനിൽപ്പാണ് പ്രശ്നം, കസേരയും കാശുമാണ് പ്രശ്നം. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അത് അതിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഈ KV തോമസ് തന്നെ ഇപ്പൊ ഈ ഡൽഹി പോയി അവിടെ ഇരുന്നിട്ട് നമുക്ക് എന്ത് ഗുണമുള്ളൂ? 5 ലക്ഷം രൂപയുള്ള ഒരു മാസം അയാൾക്ക് വേണ്ടി ചെലവുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് പലതും ചെയ്യുന്നുണ്ടാവും ഇവർക്ക് ഭരണകർത്താക്കൾക്ക് വേണ്ടി, പക്ഷെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ഗുണം ഉണ്ടായിട്ടുണ്ട്? അയാൾ ഇവിടെ മന്ത്രിയായിട്ട് ഇരുന്നിട്ട് ഈ കൊച്ചി നഗരത്തിന് വേണ്ടി KV തോമസിന്റെ പ്രയത്നപരമായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ചൂണ്ടിക്കാണിച്ചിട്ട് 10-30 കൊല്ലം അയാൾ ഇവിടെ ഇരുന്നല്ല MP ആയിട്ട്, കേന്ദ്രമന്ത്രി, സംസ്ഥാന മന്ത്രി, നന്നായി അങ്ങനെ നന്നാക്കിയിട്ട്. ഈ 2020 രണ്ട് MPമാര് ഡൽഹി പോയാൽ എന്താണ് അതിന്റെ ഒരു? രണ്ട് MPമാര് ഡൽഹി പോയാൽ ഡൽഹി ഭരണത്തിൽ ഇതൊന്നും ചെയ്യാൻ പറ്റൂല, പക്ഷേ ഒരു ഈ MPക്ക് കിട്ടുന്ന അവകാശങ്ങളും പ്രിവിലേജും ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ആ മണ്ഡലത്തിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് സാധിച്ചാൽ അതായിരിക്കും വലിയൊരു പ്രോബ്ലം. ഇപ്പൊ ചാർലി പോള്, അഡ്വക്കേറ്റ് ചാർലി പോള് ചാലക്കുടിയും എറണാകുളത്തുനിന്ന് ആന്റണിയും കൂടി പോയിന്ന് വിചാരിച്ചു, ബാക്കി 540 എണ്ണം അവിടെ ഇവന്മാര് മര്യാദക്ക് നമ്മുടെ ആളില് 2020 ആൾക്കാര് മര്യാദക്ക് 2 ലക്ഷം രൂപക്ക് കൃത്യമായി ലൈറ്റ് ഇട്ടിട്ട് 8 ലക്ഷം രൂപ മിച്ചം വെക്കുകയും ഒരു 5 ലക്ഷം രൂപക്ക് ബസ് സ്റ്റോപ്പ് നല്ല രീതിയിൽ പണിതിട്ട് ബാക്കി 5 ലക്ഷം രൂപ മിച്ചം വെച്ച ബാക്കിയുള്ളവരും വെക്കേണ്ടി വരില്ലേ? വരും. അങ്ങനെ വെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്പീക്കർ പറയേണ്ടി വരില്ലേ ചാർലി പോളിനെ 2020 MLAമാരെ കണ്ടു പഠിക്കാൻ? അത് പറയുന്ന എനിക്ക് തോന്നണില്ല, കാരണം അത് ഇപ്പൊ ഉള്ള ഈ കള്ളക്കൂട്ടങ്ങളുടെ ഒരാളായിരിക്കുള്ള അവിടെ സ്പീക്കറായിട്ട് വന്നത്. അപ്പൊ പിന്നെ പുള്ളി അത് പറയുന്ന എനിക്ക് ഒരു വിശ്വാസവും ഇല്ല, കാരണം ഇപ്പൊ കിഴക്കമ്പലത്ത് ഇത്രയും വലിയൊരു അതൊരു പരിഹാര ദുർഗുണ പരിഹാര പാഠശാല ആയിരിക്കില്ല, ആയിരിക്കില്ല. അല്ല, ഇത്രയും നല്ലൊരു മാതൃകാപരമായ ഒരു പ്രവർത്തനം അവിടെ കാഴ്ചവെച്ചിട്ട് ഒരാളും അത് കണ്ടുപഠിക്കാനായിട്ട് വേറെ ഒരു പഞ്ചായത്തിനോടോ മുനിസിപ്പാലിറ്റിനോടോ ആവശ്യപ്പെടലല്ല. കാലാകാലങ്ങളിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നാടിന് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്, നല്ല കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അത്ര മോശമൊന്നുമില്ല. പക്ഷെ ഇന്ന് നിലവിൽ ഈ 2024 ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എന്ന് പറയുന്നത് മാത്രമല്ല രാഷ്ട്രീയം എന്നൊരു പ്രസ്ഥാനം തന്നെ കാശുണ്ടാക്കാനായി മാറി. പണ്ടെന്ന് പറഞ്ഞ ജനസേവനം മറന്നു രാഷ്ട്രീയ പ്രവർത്തനം, ഇന്ന് ജനസേവനമല്ല, അത് വ്യവസായമാണ്, തൊഴിലാണ്. അവൻ വേറെ ഒരു പണിക്കും പോകില്ല, അവന്റെ കുടുംബം വലിയ വലിയ മുതലാളിയും കമ്പനി മുതലാളിയും ഇതൊക്കെ ആണത് ഈ രാഷ്ട്രീയത്തിൽ നിന്നും മാന്തി കൊണ്ടുപോയിട്ടാണ്. അല്ലാതെ അവൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരുപിടി ചോറ് തിന്നണില്ല, മനസ്സിലായ? പണ്ടുള്ളവൻ അങ്ങനെയല്ല, പണ്ടുള്ളവൻ പാർട്ടിയുടെ ഇന്നോ പൊതു മുതലോ കട്ട് തിന്നിട്ടല്ല അവൻ ജീവിക്കണം. അവൻ വീട്ടിൽ ചെന്ന് പട്ടിണിയാണെങ്കിൽ പട്ടിണിയായിട്ട് കിടന്നിട്ടാണ് പൊതു ഇന്നില്ല, ഇല്ല, അത്രയും വേണ്ട, അത്രയും പോയില്ലെങ്കിലും ജനങ്ങളുടെ വയറ്റിൽ നിന്ന് തോണ്ടിക്കൊണ്ടുപോകാതെ ഉള്ള ഒരു പ്രവർത്തനവും അവർ കാഴ്ചവെച്ചാൽ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സൈമൺ പറഞ്ഞത് നിങ്ങളും ചിന്തിക്കുക, നാളെ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ നമുക്കൊരു മാറ്റം അനിവാര്യമാണ്. കോൺഗ്രസ് ആണ് കമ്മ്യൂണിസ്റ്റ് ആണെന്നൊന്നും പറഞ്ഞ് നെഞ്ചത്ത് കൈ വെച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ല. ഇവർ ഈ പേരും പറഞ്ഞു നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇവർ കട്ട് കാശുണ്ടാക്കുന്നു. ഇവരുടെ കൂടെ നിൽക്കുന്നവർക്കും പാർട്ടിക്കാർക്കും നേതാവിനും കൊള്ളാം. നമ്മുടെ സംസ്ഥാനം ഒരു നിവൃത്തിയില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളൊക്കെ നാട് വിട്ടുപോകണ്, 21 വയസ്സുള്ളവനെ ഒരു തല്ലിക്കൊന്നിട്ട് പോലും പ്രതികരിക്കാത്ത, പച്ചവെള്ളം കൊടുക്കാണ്ടാണ് നമ്മുടെ സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്ന,
എന്നിട്ട് പോലും കേരളം അനങ്ങാത്ത മരവിച്ച മനസാക്ഷിയുള്ള കേരളം രക്ഷപ്പെടണമെങ്കിൽ ഈ പ്രാവശ്യം പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ചാലക്കുടിക്കാരും എറണാകുളംകാരും രണ്ട് എം പിമാരെ ഒന്ന് ജയിപ്പിച്ചാൽ ഇവരൊരു പാഠം പഠിക്കും. ഒരൊറ്റ പ്രാവശ്യം 2020 രണ്ട് എം പിമാരുണ്ടായാൽ കേരളം നന്നാവും, ഇവന്മാർക്ക് നന്നായേ പറ്റുള്ളൂ. കാരണം ഇവർ മാതൃകാപരമായി എന്താണ് എം പി എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. പച്ചക്ക് പറയാണ്, സൈമ നീ എന്നെ അന്വേഷിച്ച ഉടമ്പ വന്നതിന് സന്തോഷം എന്നും നല്ല കാര്യത്തിന് എന്തെങ്കിലും എന്നെ കൊണ്ട് എന്റെ മനസാക്ഷിക്ക് യോജിക്കുന്ന വിധത്തിൽ നാടിന് നല്ലതായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം എന്ന് ഒരു തോന്നലും കൊണ്ട് വന്നതാണ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നാളെ പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ഭയപ്പെടരുത്. നിങ്ങൾ ഏത് പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, ബി ജെ പി ആയിക്കോട്ടെ, സ്ഥാനാർത്ഥികൾ പോലും 2020 വോട്ടർഷെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് 2020 വിജയിപ്പിക്കുക. കേരളത്തിൽ മാറ്റം സുനിശ്ചിതമായിരിക്കും. നന്ദി, നമസ്കാരം. ജയ് 2020, ജയ് ഭാരത്.